chicken fried recipe item vandittullada appo namukku thamasikkada video le kadakkam adinu munpayitte ningal aadiyayittana nammude channel kaanunnundengil allengil iduvare subscribe edittillengil subscribe cheyga kude aduthulla bell icon kude click cheyga engil mathrame nammude edunna videos inde notifications odanadu ningal lebikkum appo namukku start cheyyam. ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കൻ പീസസ് ബോൺലെസ് ചിക്കൻ പീസസ് 400 ഗ്രാം മഞ്ഞൾപ്പൊടി 1 കാൽ ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ചിക്കൻ മസാല നമുക്ക് 2 ടേബിൾ സ്പൂൺ ആവശ്യമായിട്ട് വരുന്നുണ്ട് സെയിം അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മാരിനേഷന് വേണ്ടിയിട്ട് ഒരു മുട്ട കൂടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാല 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇത്രയൊന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ വെക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല മുളകുപൊടി ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഓരോ പീസ് ചിക്കൻ പീസസും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലാതെയോ നമുക്ക് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് അടുത്ത കൂട്ടാണ് തയ്യാറാക്കുന്നത് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ അതുപോലെ മൈദ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് 3 ടേബിൾ സ്പൂൺ റവ ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് മുട്ടയാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചിക്കൻ മുങ്ങത്തക്ക രീതിയിൽ എണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിനെ മുട്ടയിൽ മുക്കി റവയുടെ മിക്സിനകത്ത് പൊതിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം നല്ലതുപോലെ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടണം കാരണം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് അത് ഫ്രൈ ആയിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ആയിട്ടെടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ പുറമേ ഉള്ള റവയെല്ലാം കരിഞ്ഞു പോയിട്ട് അത് വല്ലാതായി മാറും ഇപ്പോൾ ഒരു വശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതേ നമ്മളുടെ ഒരെണ്ണം ആദ്യം ഇട്ട ഒരു പീസ് കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് അങ്ങ് ചേഞ്ച് ആവരുത് അപ്പോൾ അധികം തീ കൂട്ടിയിടാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ എങ്കിൽ മാത്രമേ ചിക്കൻ്റെ ആഗ്രഹം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇനി അടുത്ത വശം കൂടി ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേക്ക് നമ്മളുടെ സൂജി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാവും അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം ഇനി സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഉഗ്രം വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നിടം വരെ ടാറ്റാ ബൈ ടേക്ക് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക.